നമ്മളൊരു ബോട്ടിലാട്ട് തന്നെയാണ് ചെയ്യാൻ പോണത്. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് ഫുള്ളായിട്ടും ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കോട്ടൺ ബഡ്സ് ആണ്. അപ്പോൾ ആ ഒരു ബഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് നിന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബോട്ടിൽ ഞാൻ കുറേ മുമ്പേ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനാമൽ പെയിൻറ് ആയതുകൊണ്ട് നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടും. അപ്പോൾ ഇനാമൽ പെയിൻറ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു രണ്ട് കോട്ട് ആക്രിലിക് പെയിൻറ് അടിച്ചിട്ട് റെഡിയാക്കി എടുത്താലും മതി. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്, ക്രിംസൺ റെഡ് ആണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ബഡ്സ് ഈ ഒരു പെയിൻറ്റിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ബോട്ടിലേക്കൊന്നും ഇങ്ങനെ വെച്ചിട്ട് ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഇതല്ലാട്ടോ, രണ്ട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയൊരു ഡോട്ടായിട്ട് കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് ഒരു 5 ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ബഡ്സ് തന്നെ വെച്ചിട്ട് ആ ഒരു ഡോട്ട് ഉണ്ടല്ലോ നമ്മൾ ഇട്ടിട്ടുള്ളത്, അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് നല്ലൊരു റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ ഡോട്ട്സും ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. നമ്മൾ ഈ ബഡ്സ് രണ്ട് പ്രാവശ്യമായിട്ട് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല റൗണ്ടായിട്ട് ഇങ്ങനെ ആ ഒരു പെയിൻറ് കൊണ്ട് വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ ഇട്ടുണ്ടായിരുന്ന 5 ഡോട്ടും ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ റെഡ് പെയിൻറ് ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഇയർബഡ്സ് ഇതുപോലെ വൈറ്റ് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് അതുപോലെ തന്നെ നമ്മൾ എല്ലാ ആ ഒരു റെഡ് കളർ ഡോട്ടും ഇതുപോലെ വൈറ്റ് കളർ വെച്ചിട്ടൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ കിട്ടുന്നത്. റെഡും വൈറ്റും പിന്നെ റെഡും വൈറ്റും കൂടെ മിക്സായിട്ട് ഒരു ലൈറ്റ് പിങ്കായിട്ട് അങ്ങനെ 3 കളറുള്ള നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ കളറിന് ഡാർക്ക് അല്ല റെഡാണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം നമ്മൾ കുറച്ച് വൈറ്റ് എടുക്കുക. ഇനി കൂടുതൽ വൈറ്റും പിങ്കും ആയിട്ടുള്ളത് വേണമെങ്കിൽ കുറച്ചധികം തന്നെ വൈറ്റ് എടുത്തിട്ട് അങ്ങനെ നമ്മൾ ഇതുപോലെ ചുറ്റിച്ചിട്ട് കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ഞാൻ വീണ്ടും ഇതായതുപോലെ തന്നെ റെഡിൽ ഡിപ്പ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെഡ് കളർ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇനി അതെല്ലാം നമ്മൾ വൈറ്റ് ചെയ്തിട്ട് നേരത്തെ പോലെ ചെയ്യുകയാണെങ്കിൽ വൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ആ ഒരു സൈസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അതിനനുസരിച്ച് ആ ഒരു പെയിൻറ് എടുക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് കറക്റ്റ് നല്ല ഭംഗിയുള്ള ഒരു റോസ് പൂ പോലെ ഉണ്ട്, നല്ല അടുക്കുകളുള്ള റോസ് പൂ പോലെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് ചെയ്തെടുക്കാൻ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ഒന്നും വേണമെന്നില്ല, അപ്പോഴേ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പോലെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര ഫ്ലവേഴ്സ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ബോട്ടിലേക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിന് കുറച്ച് ലീവ്സൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലൊരു ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഉണ്ട്, ആ ഒരു ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബഡ്സ് വെച്ചിട്ട് തന്നെ വേണമെങ്കിലും അതിന് സ്റ്റെമ്മൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ പക്ഷേ ഒരു തിന്നായിട്ടുള്ള ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സിനൊക്കെ സ്റ്റെമ്മ് പോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. സ്റ്റെമ്മ് വരയ്ക്കുന്നു നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രേറ്റ് ആയിട്ടൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ റഫായിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ വരുന്ന രീതിയിൽ വരച്ചെടുത്താൽ മതി. ഈ ഒരു ഫ്ലൂറസൻ്റ് ഗ്രീൻ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, സാബ് ഗ്രീനോ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീനൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സ്റ്റെമ്മൊക്കെ വരച്ചെടുക്കാം. പിന്നെ ഞാൻ ഈ ഫ്ലവറിൻ്റെ താഴെയായിട്ട് ഈ പൂവിൻ്റെ അവിടെ ഉണ്ടാവുമല്ലോ ഒരു ഞെട്ടി പോലെ, അപ്പോൾ അതുപോലെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഫ്ലവറിന് ഇങ്ങനെ ചെയ്ത് ഓക്കെയാണ്, അപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഫ്ലവറിനും ഞാൻ അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിന് കുറച്ച് ലീവ്സും കൂടെ വരച്ച് കൊടുക്കണം. അപ്പോൾ അതും ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ കുറച്ച് വലിയ 1-2 ലീവ്സുകളൊക്കെയാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫിംഗേഴ്സ് വെച്ചിട്ട് വേണമെങ്കിലും ലീവ്സ് വരച്ച് കൊടുക്കാം, ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ബഡ്സ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഈ ഫ്ലൂറസൻ്റ് ഗ്രീനിന് പകരം സാബ് ഗ്രീൻ വെച്ചിട്ടാണ് ആ ഒരു ലീഫൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ വെച്ചിട്ട് ചെറുതായിട്ട് ആ ഒരു ലീഫിൻ്റെ അവിടെയൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ച് ലീവ്സൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ലീവ്സ് വരയ്ക്കുന്നില്ല കേട്ടോ, ഇടയ്ക്ക് മാത്രം കുറച്ച് വരയ്ക്കുന്നേ ഉള്ളൂ. കാരണം ഫ്ലൂറസൻ്റ് ഗ്രീൻ ആകുമ്പോൾ ഇങ്ങനെ ഭയങ്കര അട്രാക്ഷനാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ലീവ്സ് വരയ്ക്കുമ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ലീവ്സ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ ഫ്ലവേഴ്സ് ആണെങ്കിലും കുറേ വരച്ചെടുത്തിട്ടില്ല, ഒരു 8 ഫ്ലവർ വരച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവറായിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് നമ്മൾ ബഡ്സ് എടുത്തിട്ട് ആ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഫ്ലവേഴ്സിൻ്റെ ഇടക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു റെഡും ഗ്രീനിൻ്റെ ഒക്കെ എടുക്കുക, ഒരു വൈറ്റ് ഇങ്ങനെ പോൾക്ക ഡോട്ട് പോലെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്.
അത് ഞാൻ ഒരു ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിലൊന്നും ഈ വൈറ്റ് കളർ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, ഒരു ഫ്ലവറിൻ്റെ ഇടക്ക് മാത്രം ഇട്ട് കൊടുത്തു. പക്ഷേ പിന്നീട് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ബാക്ക് സൈഡിലും കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബാക്കിൽ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ പോൾക്ക ഡോട്ട് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലാക്കിലേക്ക് ആ ഒരു വൈറ്റ് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. എപ്പോഴും ആ ഒരു ബ്ലാക്കും വൈറ്റും കളർ കോമ്പിനേഷന് നല്ല രസമുള്ളൊരു കളറാണല്ലോ. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെയൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നമ്മളെ ബോട്ടിൽ കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്, നല്ലൊരു അട്രാക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇയർബഡ്സ് വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് വളരെ ഈസി ആയിട്ടൊരു ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ബ്ലാക്കിൽ ഇങ്ങനെ വൈറ്റ് വെച്ച് ചെയ്താലും നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കൊരു കുഞ്ഞു ബോട്ടിലായിട്ടൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെഡും വൈറ്റും യൂസ് ചെയ്യുന്നതിന് പകരം പല കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓരോ ഫ്ലവറും ഓരോ പ്രത്യേകം കളറൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടാവും. ഫിംഗേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടിലായിട്ടാണിത്. അപ്പോൾ ഇതിലുള്ള ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഞാൻ വരച്ചിട്ടുള്ളത് ഫിംഗർ പെയിൻറ്റിങ് മാത്രം വയ്യായിട്ടോ, ബ്രഷൊന്നും യൂസ് ചെയ്യാതെയാണ്. ഈ ഒരു ബോട്ടിലായിട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലൊന്ന് പിൻചേറ്റിടാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് മാത്രം മതി ഒരു ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.